ഇതാണ് ഞങ്ങളുടെ മോർണിംഗ് വ്യൂട്ടോ. യെസ്, അപ്പൊ നമ്മൾ ഇത് എല്ലാം എഴുന്നേറ്റിരിപ്പുണ്ട്. ഞങ്ങള് സൺറൈസ് ഒക്കെ പ്രതീക്ഷിച്ചതാണ്, പക്ഷെ സൂര്യൻ വന്ന പുറകിൽ നിന്നാണ് ഞങ്ങൾ അങ്ങോട്ട് നോക്കിയാട്ടോ കിടന്നത്. അങ്ങോട്ട് നോക്കി കിടന്നു, അങ്ങോട്ട് നോക്കി കിടക്കുമ്പോ സൂര്യൻ അവിടെ വരും, രാവിലെ കുളിക്കാം, നാലരക്ക് എഴുന്നേറ്റ് കാണാം, രാവിലെയൊക്കെ നോക്കിയിട്ടും ഒരു സാധനം കണ്ടില്ല, മച്ചാൻ പുറകിൽ നിന്നാ വന്നത്. അപ്പൊ ഇവിടെ വരുവാണെങ്കിൽ ആലോചിക്കാം, ആ ഭാഗത്തുനിന്നാ സൺറൈസ്, ഈ ഭാഗത്തുനിന്നല്ല. അപ്പൊ ഇതാണ് നമ്മുടെ ആ വീട്, വീടെന്നാണ് ഹോട്ടലിലൊന്നും പറയാനില്ല, ജസ്റ്റ് ഈ ഒരു ഒരു ഹാളും പിന്നെ അവിടെ നിങ്ങൾക്ക് ഒരു ബെഡ്റൂം കാണാം, പിന്നെ ഇവിടെ ഒരു ബാത്റൂം, ഇത്ര ഉള്ളൂ ഈ സ്ഥലം. പക്ഷേ ഇവിടെ എൻജോയ് ചെയ്യാനുള്ളത് ഇത് ഈ ഭാഗമാണ്, ഇത് കേട്ടോ ഫുൾ ഗ്ലാസ്സാണ്. അപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഞാൻ ഒന്ന് ഫ്രഷ് അപ്പൊക്കെ ആയിട്ട് കാണിച്ചുതരാം. രാവിലെ തന്നെ സ്ഥിരം ദ സോളോ, പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചായ ഉണ്ടാക്കി. പക്ഷേ ഇന്ന് കറക്റ്റ് അളവാട്ടോ, ആറ് പേർക്കുള്ളേ ഉള്ളൂ, കഴിഞ്ഞ പ്രാവശ്യം അവിടെയുള്ള പണിക്കാർക്കും കൂടെ ഉണ്ടാക്കിയിരുന്നു. യെസ്, അപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊന്നും ഞാൻ വന്നിട്ട് കാണിച്ചില്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ടോപ്പിലേക്ക് പോവുക, അവിടെ നല്ല വ്യൂ വേണമെന്ന് പറഞ്ഞ് ഇവിടുത്തെ നമ്മുടെ പയ്യൻ വിളിച്ചായിരുന്നു. അപ്പോൾ ആ പെരാക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, നമ്മൾ പെരാക്ക് എടുത്താൽ പോണേ, ചെറിയ ഓഫ് റോഡ് ആണെന്ന് രാവിലെ തന്നെ നമുക്ക് ചെറിയ ഓഫ് റോഡ് ഒന്ന് അടിച്ചേക്കാം. യെസ്, ഞങ്ങളപ്പോൾ ഒരു ജസ്റ്റ് ചെറിയൊരു ടോപ്പ് കേട്ടോ, ജാവയിൽ ചെറിയ ഓഫ് റോഡൊക്കെ ട്രൈ ചെയ്തു. അപ്പോൾ അതാണ് നമ്മുടെ ഹൗസ്, അതാണ് നമ്മുടെ ആ വീട്. ഞങ്ങൾ കാണാൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ പയ്യൻ വിളിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം, അവിടെ ഫുൾ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ കിടക്കുക, നമ്മൾ ഈ മീശപ്പുലിമലയിലേക്ക് പോകുമ്പോൾ കാണില്ലേ അതേപോലത്തെ ഒരു സെറ്റപ്പിൽ അവിടെ മൊത്തം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് മൂന്നാറിൻ്റെ ഗ്യാപ്പ് റോഡ് ഭാഗമൊക്കെ കാണാം, ഒന്ന് മലയൊക്കെ ഇടിഞ്ഞ സ്ഥലമൊക്കെ നമുക്ക് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റില്ല എന്തായാലും, എന്നാൽ നേരിട്ട് കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും അവിടെ ഫുള്ളായിട്ട്, അവിടെ ഇടിഞ്ഞ ഭാഗവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ശരത്, ഇതാണ് ശരത്ത്, ഇവൻ നമ്മുടെ ഇവിടെ എല്ലാ കെയർടേക്കറാണ്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഫുഡ് വെള്ളം എന്തുണ്ടെങ്കിലും ഇവനെ വിളിച്ച് അപ്പോൾ കൊണ്ടുതരും നമുക്ക് സാധനങ്ങളൊക്കെ. അപ്പോൾ ഇവനിപ്പോൾ വിളിച്ച് പറഞ്ഞാൽ ഇവനിവിടെ മേളിൽ കയറി വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ട്, വേഗം വായോ വന്നാൽ നമുക്കിങ്ങനെ സംഭവം കാണാം, എന്തായാലും അടിപൊളിയാടാ, കൊള്ളാം, നീ രാവിലെ പറയാത്ത മോശമായിപ്പോയി. യെസ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വുഡ്ലാൻഡ്സ് കാസ എന്നാണ് ഇതിൻ്റെ പേര്, ഞങ്ങൾ ഗ്ലാസ് ഹൗസ് എന്നും വിളിക്കും, കാര്യം അകത്ത് നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിച്ചു, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതാണ് ഒരു ഔട്ടർ ലുക്ക്, ശരിക്കും ഒരു ചെറിയൊരു ക്ലിഫ് സൈഡിൽ ഇരിക്കുന്ന ഒരു സെറ്റപ്പിലാണ് ഈ ഒരു വുഡ്ലാൻഡ്സ് കാസ അവർ ബിൽഡ് ചെയ്തേക്കണം കേട്ടോ. താഴത്ത് തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ്, പിന്നെ അതിൻ്റെ താഴെ ചെറിയൊരു സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അകത്തേക്ക് നിങ്ങൾക്ക് കയറി കാണിച്ചു തരാം. അകത്തേക്ക് കയറുമ്പോഴുള്ള വ്യൂ ആണ് നമ്മുടെ മെയിൻ കണ്ടോ, ഫുൾ ഗ്ലാസ് ആട്ടോ, ഈ ഏരിയ ഇങ്ങനെ ഫുൾ ഗ്ലാസ് ഇട്ടേക്കുന്ന ഒരു വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത അടിപൊളി ആംബിയൻസ് ആട്ടോ. രാവിലെയും ഈവനിങ്ങും ഞങ്ങൾ സൺറൈസ് അവിടെ ആയിരിക്കുന്ന പ്രദേശം അങ്ങോട്ട് നോക്കി കിടന്നത്, പക്ഷേ സൺറൈസ് ആ സൈഡിലും സൺസെറ്റ് ആ സൈഡിലായിരിക്കും. ഇതാണ് ഇവിടുത്തെ അകത്തെ സെറ്റപ്പ് കേട്ടോ, ഇത് ശരിക്കും നമുക്ക് ഇത് മൂവബിൾ ആണ്, ഇത് മൂവ് ചെയ്തിട്ട് നമുക്ക് ബെഡ് പോലെ ആക്കിയിടാം, അതായത് ഏകദേശം ഒരു മൂന്ന് പേർക്ക് വെച്ച് ഒരു ബെഡ് കിടക്കാം, അപ്പോൾ ആറ് പേർക്ക് തന്നെ ഇവിടെ സിമ്പിളായിട്ട് കിടക്കാം. പിന്നെ ഇവിടെ നമുക്ക് വെള്ളം ചൂടാക്കാനുള്ളതും പിന്നെ ഓവനുണ്ട്, ഫുഡൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ചൂടാക്കാം. പിന്നെ ഫുഡൊക്കെ കൊണ്ടുവരാൻ നമ്മുടെ ശരത്ത് നമ്മുടെ പയ്യൻ ഇവിടെ ഉണ്ട്, അവനോട് പറഞ്ഞാൽ നമുക്ക് നല്ല ഹോംലി ഫുഡും കാര്യങ്ങളും അവൻ അറേഞ്ച് ചെയ്ത് തരും, ഉച്ചക്കത്തേലും രാവിലത്തേലും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എല്ലാം അവിടെ നേരത്തെ പറഞ്ഞാൽ നമുക്കിതെല്ലാം ഉണ്ടാക്കിയും വെക്കും. പിന്നെ കഴിക്കാനുള്ള പ്ലേറ്റ് ഗ്ലാസ്സുകൾ കാര്യങ്ങൾ എല്ലാം ഇവിടെ തന്നെ നമുക്ക്
സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് റൂം, പിന്നെ ഒരു ചെറിയൊരു ബാത്റൂം ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയൊരു ബാത്റൂമും സെറ്റപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കുറച്ച് ആൻറ്റീക്സ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കുറേ വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഏരിയ, എന്തായാലും വേറെ വൈബാണ് ഇവിടെ താമസിക്കുന്നത് തന്നെ. പിന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ നമുക്ക് പിന്നെ ഇതാണ് ബെഡ്റൂം, ബെഡ്റൂം അടിപൊളി, ഒരു മൂന്ന് പേർക്ക് നമുക്ക് സുഖമായിട്ട് കിടക്കാം, നല്ല വിശാലമായിട്ട് കിടക്കാം, പുതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കബോർഡും കാര്യങ്ങളും സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടോ സാധനങ്ങളൊക്കെ തണുപ്പിക്കാനായിട്ട്? ഫ്രിഡ്ജ് ഏത്? ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വുഡ്ലാൻഡ്സ് കാസ. ഇതിന് വേറൊരു വെറൈറ്റി സ്ഥലം കൂടിയുണ്ട്, അത് ജസ്റ്റ് പുറത്തട്ടോ. ഈ ഇതാണ് നമ്മുടെ റൂം. ഇനി പുറത്തിറങ്ങി ഒരു ഒരു ചെറിയൊരു ബാൽക്കണി പോലത്തെ വ്യൂ ഉണ്ടായി. ഇത് സോളോ സോളോ എങ്ങനെ ഉണ്ടായടാ സ്ഥലമൊക്കെ? സൂപ്പർ ആയിരുന്നു, പൊളിയായിരുന്നു, അടിപൊളി അടിപൊളിയായിരുന്നു, നല്ല വ്യൂ ഉണ്ട്. രാവിലെ സൺറൈസ് എവിടെ നിന്നിട്ട്? അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ബാൽക്കണി ഏരിയ കേട്ടോ. ഇവിടെ നമുക്ക് ചെറിയൊരു ബെഞ്ചും സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇവിടെ പുറത്തേക്ക് സ്പീക്കറും കാര്യങ്ങളും ഔട്ടൊക്കെ ഉണ്ട്. ഇവിടെ രാത്രി നല്ല തണുപ്പും, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭാഗ്യത്തിന് കോട മഴയൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. ശരിക്കും മഴ കോടയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, കോടയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നാൽ ഒന്നും കാണില്ല അങ്ങോട്ട്, ആ ഭാഗമൊക്കെ ഫുള്ളി കവേർഡ് ആയിരിക്കും. രാവിലെ എഴുന്നേക്കുമ്പോൾ വെറുതെ വെള്ളം ഇങ്ങനെ പൂശിയൊക്കെ കാണാൻ പറ്റും, വേറെ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾക്ക് ഭാഗ്യത്തിന് നല്ല ക്ലിയർ സ്കൈ ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങിയായി. ഇവിടെ ചെറിയ പുറത്ത് ക്യാമ്പ് ഫയർ ബാർബിക്യൂന്നുള്ള കുറച്ച് സെറ്റപ്പും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. ഇവിടെ ചെറിയൊരു ഹട്ട് പോലെ ബിൽഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് പുറത്തൊക്കെ വന്ന് ഇരുന്ന് ചില്ലാനായാലും ഇവിടെ ചെറിയൊരു ഹട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഹട്ട്. എന്തോ എല്ലാവരും എന്തേ അറിയാ, ഹൗസ് പെരാ കളിയാ ഓടിച്ചില്ല. ഇതാണ് ആ ചെറിയൊരു ഹട്ട് പോലെ സെറ്റപ്പ് കേട്ടോ. ഇവിടെ നമുക്ക് ഇരുന്ന് ചില്ല് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഇതാണ് ബാർബിക്യൂ. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ് സെറ്റ് ചെയ്യണം, ഇവിടെ വന്നിട്ടൊന്നും നടക്കില്ല. നേരത്തെ പറഞ്ഞാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പയ്യൻ ചെയ്ത് വെക്കും. ഇവിടെ ചെറിയ ക്യാമ്പ് ഫയറിനുള്ള ഏരിയ. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു വീക്കെൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ അടിപൊളി സെറ്റപ്പ് തന്നെയാണ് നമ്മുടെ വുഡ്ലാൻഡ്സ് കാസ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുക കേട്ടോ. അപ്പോൾ ചേട്ടാ ബൈ ബൈ. അപ്പോൾ സെറ്റ് പെരാക്കി സോൾ സെറ്റ്, ലെറ്റ്സ് ഗെറ്റ് സം ഓഫ് റോഡ്. ഇന്നലെ രാത്രി ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ, ഇന്ന് കാണാം എന്താന്ന് അവിടെ. പോവാം. ഓ, കാറ് വന്ന ഇതുവഴി മൊത്തം കുഴിച്ചിട്ടിട്ടുണ്ടല്ലോ. ഈ വണ്ടിയിലൊരു കോൺഫിഡൻസ് എന്താണെന്ന് അറിയാമോ? ഇതിനൊട്ടും സീറ്റ് ഹൈറ്റ് 750 mm ആ സീറ്റ് ഹൈറ്റ്. അതായത് നമുക്ക് തുഴഞ്ഞ് നടക്കാം. എഴുന്നേറ്റ് നിൽക്കാനായാലും കുഴപ്പമില്ല. 145 mm ആട്ടോ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്, 145 mm. അതപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി എത്രയെന്ന്. പട്ടേ മാറും. എഴുന്നേറ്റ് ഇന്ന കാലില് വണ്ടി ഉണ്ടെന്ന് തോന്നൂല കേട്ടോ, എന്തോ ചെറിയ ചെറിയൊരു സ്കൂട്ടർ ഓടിക്കുന്ന പോലത്തെ ഫീലാണ്. ഓഫ്റോഡൊക്കെ കൊണ്ടുപോകാം, പക്ഷേ നോക്കി ഇറക്കണം, അത്രേ ഉള്ളൂ. പയ്യെ ഇറക്കണം, നമുക്ക് ഓഫ് റോഡ് വണ്ടികൾ ഇറക്കി കൊണ്ടുപോകണ പോലെ സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെയൊക്കെ നമുക്ക് ഏത് വണ്ടിയാലും കയറ്റിക്കൊണ്ട് വരാം, ഗ്രൗണ്ട് ക്ലിയറൻസ് മാത്രമേ നമുക്ക് ഒരു പേടിയായിട്ട് തോന്നുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റേ ഒക്കെ നൈസ് ആട്ടോ, അടിപൊളിയാണ്, നല്ല നല്ല ഫെസിലിറ്റിയാണ്. പിന്നെ അവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ, ഹോംലി ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്താൽ നമുക്ക് സാധനം കൊണ്ടുതരും. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ പണ്ട് കുറേ നാൾക്ക് മുമ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് സത്യം പറഞ്ഞാൽ ഇത് തുടങ്ങിയ സമയത്ത്, അതായത് ഞങ്ങളാണ് ആദ്യത്തെ അവിടെ കസ്റ്റമർ എന്ന് വേണേൽ പറയാം, ഞങ്ങളാണ് ആദ്യം പോയി സ്റ്റേ ചെയ്തത് അവിടെ. അപ്പോൾ അത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ഇതെന്ന് പറയുമ്പോഴേ. കാര്യം ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് കാണുന്നത് തന്നെ കേട്ടോ. അതായത്
ഫുൾ ഗ്ലാസ് ഇട്ട ഒരു സെറ്റപ്പ് ഞങ്ങൾ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അന്നുണ്ടായി, അടിപൊളിയായിരുന്നു അത്. നല്ല ഹൈവേ, ഇങ്ങനത്തെ നല്ല കർവ് റോഡ്സ് ഒക്കെ ഓടിക്കാൻ പരാക്ക് അടിപൊളിയാട്ടോ. നല്ല മൂഡാണ് ഓടിക്കാൻ, നമുക്ക് നല്ല രസമാണ്. ഇങ്ങനെ നമുക്ക് ഓടിച്ച് ഓടിച്ച് പോവാം, വേറെ വൈബാണ്. നല്ല എളുപ്പനിലേക്ക് പോകണം. ആ വഴി മൊത്തം പൊട്ടിക്കിടക്കണ റോഡുകൾ, ആഹാ, ഹിമാലയനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിക്കായിരുന്നു. Few moments later. അതാ ഒരു ഹിമാലയൻ ഗൈസ്, അതാ ഒരു ഹിമാലയൻ കയറി പോകുന്നു ഗൈസ്. അതാ പുള്ളി എഴുന്നേറ്റ് ഇന്ന് പോകുന്നു ഗൈസ്. ബരാക്കിൽ എഴുന്നേറ്റ് ഇന്നൊക്കെ പോവാം, പക്ഷെ അടി ഇടിച്ച് പണ്ടാരടങ്ങും. നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ തോറും ആ സസ്പെൻഷൻ്റെ ഒരു വർക്കിംഗ് ഭയങ്കരമായിട്ട് കൂടുമല്ലോ, അപ്പോൾ അടിയിടിക്കാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. യെസ്, അപ്പോൾ ഞങ്ങൾ മെയിൻ റോഡ് എത്തി. ഫൈനലി മെയിൻ റോഡും കാര്യമൊന്നും ഇല്ലടാ, മെയിൻ റോഡ് ഓഫ് റോഡൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാണാം അടുത്ത ഓഫ് റോഡ്. പക്ഷെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജാവാപ്പേരൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിൻ്റെ ഒരു Q&A സെഷൻ നടത്തുന്നുണ്ട്. എന്തായാലും ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ അതൊക്കെ നിങ്ങളെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിക്കുക, പിന്നെ എൻ്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് എന്തായാലും ഞാൻ ആ Q&A വീഡിയോയിലൂടെ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ജാവാ പെരാക്കിനെ പറ്റി. ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ റോഡ്സ് കിട്ടിയാണല്ലോ, പെരാക്ക് ഈസ് ദ എന്താ പറയുക, ദ ബെസ്റ്റ് കമ്പാനിയൻ എന്ന് വേണമെങ്കിൽ പറയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാര്യം ഇങ്ങനത്തെ റോഡിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ വണ്ടി കിടത്തി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുപോകും. ആ ഹൈ റോഡ് കിടക്കണ കണ്ട, ഈ റോഡിലൊക്കെ ഉണ്ടല്ലോ ജാ പെരാക്കായിട്ട് നമുക്ക് നല്ലൊരു റൈഡ് എക്സ്പീരിയൻസ് കിട്ടും. ബാക്ക് സസ്പെൻഷൻ കുറച്ച് ഹാർഡാട്ടോ, അതൊന്നും ചെയ്യാനില്ല. 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ്, മാക്സിമം സോഫ്റ്റ് ആക്കിയാലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഇത് കിട്ടും തോന്നുന്നില്ല. ബട്ട് നല്ല ഒരു ബാഡ് റോഡ്സൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നല്ല കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും തരും. ഞങ്ങളിപ്പോൾ പോണത് കുട്ടിക്കാനം റൂട്ടാട്ടോ. കുട്ടിക്കാനം വഴിയാണ് ഞങ്ങൾ തിരിച്ചയക്കണത്. കാരണം മറ്റേ റോഡ് ഭയങ്കര മോശമാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പമ്പ് പെട്രോൾ വാഗണൊക്കെ കയറുമ്പോൾ എല്ലാവരും പെട്രോളൊക്കെ അടിച്ച് കയറാട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പേടിച്ച് ഓടിക്കുന്നത്. എൻ്റെ കുഴപ്പമില്ല, കാൽ ടാങ്ക് ഉണ്ട്, അടുത്തൊരു 30 കിലോമീറ്ററിൽ നമുക്കൊരു പമ്പും ഉണ്ട്, അതുകൊണ്ട് അതൊരു വിഷയമില്ല. ഇവിടുത്തെ വാഗമണിൻ്റെ ഇപ്പം അവസ്ഥ, കുറേ ആൾക്കാരുണ്ട്, എനിക്ക് സഹിക്കി കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. കാര്യം എല്ലാവരും ഫാമിലി ആയിട്ട് വന്നവരൊക്കെ കുറേ പേരൊക്കെ ഹോട്ടലിൽ കയറി കഴിക്കുന്നുണ്ട്. കുറേ പേരൊക്കെ ഞാൻ കാണാമെന്ന് വെച്ചാൽ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കണം. അതായത് ഞാനും ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടായി ഒരു ട്രിപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അതിലും ഇത് തന്നെയായിരുന്നു. എന്നാ തിരക്ക, ഇത് എന്താ ഇത്, തിരക്കിനൊന്നും ഒരു മാറ്റമില്ല ദൈവേ. ഇവിടെ ആർക്കാ കൊറോണ, എന്റെ മോനെ വണ്ടികള് നോക്കി ഒരു രക്ഷയില്ലാതൊക്കെയോ മൂട്ടം തിരക്ക് തിരക്ക് വണ്ടികള് എന്റെ പൊന്നു സീൻ. എല്ലാവരും വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കൽ ചില്ലി, അതാണ് ഫാമിലി ആയിട്ട് വന്നാൽ ചെയ്യേണ്ടത്, അതാണ് ഇപ്പം സേഫ്. സത്യം പറഞ്ഞാൽ നമ്മൾ എവിടെയും ചുമ്മാ സ്ഥലങ്ങൾ, കാര്യം എല്ലാവരും ഇറങ്ങിയിട്ട് കുറേ നാളായിരുന്നു ഉറപ്പാണ് എനിക്ക്. കാരണം കുറേ നാളായിട്ട് ആരും വീടിൻ്റെ പുറത്ത് ഇറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നെ പൂജാ ഹോളിഡേയ്സും കൂടിയാണ്, 3 ദിവസം അടുപ്പിച്ചുള്ള വെക്കേഷൻ, അതായത് 3 ദിവസം അടുപ്പിച്ച് ഹോളിഡേ. അപ്പോൾ എന്തായാലും ആൾക്കാർ ഇറങ്ങും ഉറപ്പായിട്ടും. അതെയാടാ പാരാഗ്ലൈഡിംഗ് ഒക്കെ ഓപ്പൺ ചെയ്ത് ഒരാൾ പറന്നൊക്കെ പോണു. അപ്പൊ പെട്രോൾ അടിച്ചു, മൈലേജ് ഏകദേശം ഈ ഓഫ് റോഡൊക്കെ അടിച്ചിട്ട് എനിക്കൊരു 25 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു
റഫ് കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു 25 മൈലേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പെരാക്കിന്. അത് ഈ ഓഫ് റോഡും ഈ ഹൈ റേഞ്ച് കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ട്. അത് കുഴപ്പമില്ലാത്തൊരു മൈലേജാണ്. മോജോയ്ക്കൊക്കെ ആയാലും ഏകദേശം അതേ മൈലേജ് തന്നെ എനിക്ക് കിട്ടുകയുള്ളൂ. സെയിം മൈലേജ് എനിക്ക് മോജോയ്ക്ക് ആയാലും എനിക്ക് അത്രയും മൈലേജ് ഉണ്ടാവുള്ളൂ ഈ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോയിട്ടാണെങ്കിൽ. ഇതേ നമ്മുടെ വളഞ്ഞെങ്ങാനം വാട്ടർഫോൾസ് ഓർക്കുന്നുണ്ടോ? ഇത് നമ്മുടെ ഇടുക്കി റൈഡിൽ നമ്മൾ കണ്ടത്. ഞാൻ റോട്ടിൽ നല്ല തിരക്കുണ്ട് ആവശ്യത്തെ. അപ്പം ഞങ്ങളിപ്പോൾ പോണത് കാഞ്ഞിരപ്പള്ളി റൂട്ടിലാട്ടോ. മറ്റേ റൂട്ട് ഭയങ്കര മോശമായ സ്ഥിതിക്ക് ഞങ്ങൾ കുറ്റിക്കാനം വഴി കാഞ്ഞിരപ്പള്ളി റൂട്ട് കയറി. അങ്ങനെയാണ് ഞങ്ങൾ പോണത്. അങ്ങനെ പോണെന്താന്ന് വെച്ചാൽ അറിയാം, രണ്ട് റൂട്ടും കണക്കൊക്കെയാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ല റോഡായിട്ട് തോന്നി. നമ്മൾ നേരെ ചെന്ന് കയറാൻ പോണ പാലയ്ക്കാം. പിന്നെ നമ്മുടെ സ്ഥിര റൂട്ട് അറിയാമല്ലോ പാലേന്ന്, നമ്മുടെ പുള്ളി റോഡ്. ആ റൂട്ടിൽ കൂടെ തന്നെ നമ്മൾ നമ്മുടെ റൈഡ് ഇന്നത്തേക്ക് എൻ്റെയും. അപ്പോൾ ജാവയിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. കുറേ കുറവുകളുണ്ട്, കുറേ നല്ല കാര്യങ്ങളുണ്ട്. ഒരു വണ്ടിയും പെർഫെക്റ്റ് അല്ല അല്ലേ. അപ്പോൾ കുറേ കുറവുകളുണ്ട്, കുറേ നല്ല കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ ക്യു എൻ എ വീഡിയോയിലൂടെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തായാലും. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഇതിൻ്റെ സൗണ്ടും ഭയങ്കര വ്യത്യാസമുണ്ട്. എൻജിനും സെയിം ഒന്നുമല്ല, പക്ഷേ ക്യാരക്ടറൊക്കെ ഓൾമോസ്റ്റ് അത്ര സെയിം അല്ല. ബട്ട് ഈ ഇത് ഈ വണ്ടീനെ ആരോ ഇങ്ങനെ പിടിച്ചു വെച്ച പോലെയാണ്. നീ നിൻ്റെ പവർ കാണിക്കരുത് എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയ വണ്ടീന്. വണ്ടി കൈ കൊടുക്കുമ്പോഴൊക്കെ അത്യാവശ്യം കയറി പോകുന്നുണ്ട് വണ്ടി. പക്ഷേ എന്തോ നമുക്ക് ആ ഒരു ഇത് കിട്ടണല്ലോ കൈ കൊടുക്കണനുസരിച്ചുള്ള. വണ്ടി കയറി പോകുന്നുണ്ട്, കൈ അത്യാവശ്യം കയറി പോകുന്നുണ്ട് വണ്ടി. ക്രൂസിങ് സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിതൊരു 80-90 ഒക്കെ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് ക്രൂസ് ചെയ്യാം. ഒരു കുഴപ്പമില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാം. പിന്നെ ഉള്ള കുറച്ച് സീറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ പ്രശ്നമൊക്കെ ഉള്ളൂ. അതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ. പിന്നെ എൻ്റെ വണ്ടി അവിടെ പൊട്ടലും കീറ്റിലൊക്കെ കുറവാണ്. എന്നാലും ഇടയ്ക്കുണ്ട്, ചെറിയ പൊട്ടലൊക്കെ ഉണ്ട്. DB നമുക്കിതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചുള്ള സെറ്റിങ്സോ കാര്യങ്ങളൊക്കെ വെക്കാം. അപ്പോൾ കൂടുതൽ പറഞ്ഞത് ഞാൻ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ചലോ ഹോം, വീട്ടിൽ പോവാം. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ എത്താം. എന്തായാലും സമയം ഏകദേശം ഒരു 4:45 ഇനി ഞങ്ങൾ വേറെ ഒന്നുമില്ല. 3rd mile യെസ്, 3rd mile ഞങ്ങൾ. അപ്പോൾ അവിടെ നിന്നാണ് ഇനി ഇവിടെ നിന്ന് നേരെ എറണാകുളത്തേക്കാണ്. പാല, എറണാകുളം, തിരുവനന്തപുരം, എറണാകുളം, അതാണ് ഞങ്ങളുടെ സ്ഥിര റൂട്ടാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാമെന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് നേരെ പോവാം. അതായിരുന്നു നമ്മുടെ പെരാക്കിലെ റൈഡ്. റൈഡ് കട്ടിപ്പൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷ ഉണ്ടായില്ല. ഈ വണ്ടി കുറച്ചും കൂടെ മാറ്റങ്ങൾ വന്നിരുന്നെങ്കിൽ വെറുതെ വേറെ ലെവല് വണ്ടിയായനെ. അപ്പോൾ താങ്ക്സ് ടു ക്ലാസിക് മോട്ടോഴ്സ്, അവരാണ് എനിക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്തത്. ആൻഡ് താങ്ക്സ് ടു വൈറ്റ് ട്രിപ്പ് ആൻഡ് മനു ബ്രോ, പുള്ളിയാണ് നമുക്ക് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നത്. പെട്ടെന്നുണ്ട്, വളരെ പെട്ടെന്നാണ് വൈറ്റ് ട്രിപ്പ് എനിക്ക് സ്റ്റേ റെഡിയാക്കി തന്നത്. അത് സ്റ്റേയും വെറുതെ വേറെ ലെവലിൽ സ്റ്റേ ആയിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ ഈ സദക്ക് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫൈറ്റ് ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ബെല്ലൈക്ക് ഉണ്ട്, ബെല്ലൈക്ക് ഞിക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരും നിങ്ങൾ സ്വന്തം കൊച്ചിങ് വെച്ചാൽ. അതാ സോളോയ്ക്ക് ബാക്ക് ഇരുന്ന് പ്രാന്തായി. സോളോ ഷഡ്ഡി വാഗമൺ പോവാ. വാഗമൺ ആണോ?